Sorry I'm late. Bloody cab driver got lost. Should have known from his number. And what was that? Rather a dull one. 1729. No, Hardy. It is a very interesting number. It is the smallest number expressible as the sum of two cubes in two different ways. Indian mathematician Srinivasa Ramanujane Londonile Ashupathriyil Praveshippichu. Avide Adehate, Adehathinte Sahapravarthakanum, Dirghakala Suhruthumaya G.H. Hardy Sandarshikkan Vannu. Pratheekatha Endanennu Vechal, Hardy Vannathu 1729 Enna Numberulla Oru Taxiyilanu. Murilekkulla Vazhiyil Hardyude Shraddhayilpetta Aa Oru Vandiyude Numberine Patti Orupadu Chinthichu. രാമാനുജന്റെ മുറിയിൽ പ്രവേശിച്ചപ്പോൾ ഹാർഡി അല്പനേരത്തെ കുശല അന്വേഷണത്തിന് ശേഷം രാമാനുജനോട് പറഞ്ഞു, ഇറ്റ്സ് എ ഡൾ നമ്പർ. വണ്ടിയിൽ കണ്ട ആ നമ്പറിനെയാണ് ഹാർഡി അവിടെ സൂചിപ്പിച്ചത്. കാര്യം എന്താണെന്ന് തിരക്കിയ രാമാനുജനോട് ഹാർഡി കാര്യങ്ങൾ വിശദീകരിച്ചു. സംഖ്യയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ രാമാനുജൻ ഹാർഡിയോട് ഇപ്രകാരം പറഞ്ഞു, ഇല്ല ഹാർഡി, ഇത് വളരെ രസകരമായൊരു സംഖ്യയാണ്. രണ്ട് ക്യൂബുകളുടെ ആകത്തുക രണ്ട് വ്യത്യസ്ത രീതികളിൽ പ്രകടിപ്പിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണിത്. നിഗൂഢമായ ഹാർഡി രാമാനുജൻ സംഖ്യയുടെ അടിസ്ഥാനമായ ഈ സംഭാഷണം റോബർട്ട് നെയ്ലിന്റെ ദ മാൻ ഹ്യൂ നോൺ ഇൻഫിനിറ്റി എന്ന അദ്ദേഹത്തിന്റെ ബയോഗ്രാഫിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12³ + 1³ ആൻഡ് 10³ + 9³ എന്ന രണ്ട് വ്യത്യസ്ത ജോഡി സംഖ്യകളുടെ ക്യൂബുകളുടെ ടോട്ടൽ 1729 ആണെന്ന് രാമാനുജൻ വിശദീകരിച്ചു. രാമാനുജനെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്നുള്ള കണക്കുകൂട്ടലായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവചരിത്രം അനുസരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ ചെറിയ ഗണിത മോഡൽ നിരീക്ഷിക്കുകയും അത് തന്റെ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുകയും തന്റെ ട്രേഡ് മാർക്ക് അക്കങ്ങളുമായുള്ള അനായാസമായ അടുപ്പത്തോടെ അത് ഓർമ്മിക്കുകയും ചെയ്തിരുന്നു. 1729 എന്ന യുണീക്ക് സംഖ്യ പിന്നീട് ഹാർഡി രാമാനുജൻ നമ്പർ എന്നറിയപ്പെട്ടു. 1887 December 22 ചെന്നൈയുടെ തെക്കുപടിഞ്ഞാറുള്ള ഈറോഡിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു തമിഴ് ബ്രാഹ്മണ അയ്യങ്കാർ കുടുംബത്തിലാണ് രാമാനുജൻ ജനിച്ചത്. നോൺ മാത്തമാറ്റിക്കൽ വിഷയത്തിലുള്ള അശ്രദ്ധ മൂലം പരീക്ഷകളിൽ പരാജയപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു രാമാനുജൻ. 1912 മദ്രാസ് പോർട്ട് ട്രസ്റ്റിൽ ക്ലർക്കായി ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു സഹപ്രവർത്തകനാണ് രാമാനുജന്റെ മാത്തമാറ്റിക്സിനോടുള്ള കഴിവ് ആദ്യമായി തിരിച്ചറിഞ്ഞത്. അദ്ദേഹത്തിന്റെ കൃതികൾ ഇന്ത്യൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റിയുടെ ജേർണലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എലിപ്റ്റിക് മൊഡ്യൂളാർ ഇക്വേഷൻസ് തമ്മിലുള്ള ബന്ധം അദ്ദേഹം കാണിച്ചു. 1913 യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റഡ് അല്ലാതിരുന്ന രാമാനുജനെ G.H. ഹാർഡി കേംബ്രിഡ്ജിലേക്ക് ക്ഷണിക്കുകയും തുടർന്ന് അവരുടെ ദീർഘകാല സഹകരണം ആരംഭിക്കുകയും അത് ഗണിതശാഖയെ മാറ്റിമറിക്കുകയും ചെയ്തു. 1916 കേംബ്രിഡ്ജിൽ നിന്ന് ഗവേഷണത്തിൽ ബിരുദം നേടി. 1918 അദ്ദേഹം കേംബ്രിഡ്ജ് ഫിലോസഫിക്കൽ സൊസൈറ്റിയുടെ ഫെലോയായി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് ലണ്ടനിലെ റോയൽ സൊസൈറ്റിയുടെ ഫെലോയായും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 1920 മരിക്കുമ്പോൾ രാമാനുജൻ സ്വന്തം തിയറീസ് കണ്ടെത്തുകയും സ്വതന്ത്രമായി 3900 ഫലങ്ങൾ സമാഹരിക്കുകയും ചെയ്തിരുന്നു.